हेलो फ्रेंड्स, डेली कप ऑफ फैक्ट्स ने മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുഞ്ചിരിക്കാനും മറ്റുള്ളവരെ പുഞ്ചിരിക്കുന്നത് കാണാനും നമുക്ക് വലിയ ഇഷ്ടമാണല്ലേ. ഒരു ദിവസം ഏകദേശം നിങ്ങൾ എത്ര പ്രാവശ്യം പുഞ്ചിരിക്കും? കണക്കുകൾ അനുസരിച്ച് ബേബീസ് ഒരു ദിവസം ഏകദേശം 200 തവണ പുഞ്ചിരിക്കും. ഇനി സ്ത്രീകളിലേക്ക് വരികയാണെങ്കിൽ അവർ ഓൺ ആൻ ആവറേജ് 62 പ്രാവശ്യം ഒരു ദിവസം പുഞ്ചിരിക്കും. ഇനി മെന്നിലേക്ക് വരികയാണെങ്കിൽ പുരുഷന്മാർ ഒരു ദിവസം 8 പ്രാവശ്യമാണ് സ്മൈൽ ചെയ്യുന്നത്. കൂടുതൽ സർപ്രൈസിംഗ് ഫാക്ട്സ് അറിയുന്നതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ ഒരു റിസർച്ചിൽ ഒരു ബ്രെയിൻ സ്റ്റിമുലേഷൻ ടെക്നിക്കിനെ കുറിച്ച് അവർ വിശദീകരിക്കുകയുണ്ടായി. ട്രാൻസ് ക്രാനിയൽ ഡയറക്ട് കറന്റ് സ്റ്റിമുലേഷൻ എന്നാണ് ഈ പ്രോഗ്രാമിനെ വിളിക്കുന്ന പേര്. നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഭാഗത്തേക്ക് മൈൽഡ് ആയിട്ട് ഇലക്ട്രിക് കറന്റ് കൊടുക്കുന്ന ഒരു പ്രാക്ടീസാണ്. പരേറ്റൽ ലോബ് എന്ന ബ്രെയിനിന്റെ ഒരു പാർട്ടുണ്ട്. നമ്മുടെ കണക്കുകളും കാര്യങ്ങളും ന്യൂമറിക്കൽ എബിലിറ്റിയും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു പാർട്ടാണ്. ഈ പരേറ്റൽ ലോബിലാണ് ഒരു ദിവസം 20 മിനിറ്റ് വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് 6 ദിവസം മൈൽഡ് ഇലക്ട്രിക് കറന്റ് കൊടുത്തത്. ഈ ട്രയൽ നടത്തിയവരിൽ 6 മാസം കഴിഞ്ഞ് കണ്ട റിസൾട്ട് അവരുടെ മാത്തമാറ്റിക്കൽ സ്കിൽസ് ഒക്കെ വളരെ അത്ഭുതകരമായ രീതിയിൽ വർദ്ധിച്ചു എന്നാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് ഏകദേശം 50 വർഷത്തോളം ഒരു ട്രീ ട്രങ്കിനകത്ത് കുടുങ്ങിപ്പോയി അവിടെ കിടന്ന് മമ്മിഫൈ ചെയ്ത ഒരു നായയാണ്. ജോർജിയയിലാണ് ഈ നായയെ കണ്ടെത്തുന്നത്. ഈ ബോഡി അനലൈസ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതിന് ഏകദേശം 50 വർഷത്തോളം പഴക്കമുണ്ടെന്ന് കണ്ടെത്താനായത്. ഈ പട്ടികുട്ടിക്ക് സ്റ്റക്കി എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഒരു കോമ്പറ്റീഷന് ശേഷമാണ് ഈ ഒരു പേര് സെലക്ട് ചെയ്തത്. ഈ ട്രീ ട്രങ്ക് മുറിച്ചു മാറ്റിയ ശേഷം ഫോറസ്റ്റ് വേൾഡ് മ്യൂസിയത്തിലേക്ക് കൊടുക്കപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയ മൂവി ഏതാണ് നിങ്ങൾക്കറിയാമോ? ഇന്നേ വരെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും എക്സ്പെൻസീവ് ആയ മൂവി പൈറേറ്റ്സ് ഓഫ് കരീബിയന്റെ ഓൺ സ്ട്രേഞ്ചർ ടൈഡ്സ് എന്ന സീക്വലാണ്. ഇത് പൈറേറ്റ്സ് ഓഫ് കരീബിയന്റെ 4-ാമത്തെ സീക്വലാണ്. $378 മില്യൺ ഈ ഒരു ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ്. 2-ാം സ്ഥാനത്തുള്ളത് അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോൺ ആണ്. $360 മില്യൺ ആണ് ഈ ഒരു ചിത്രം നിർമ്മിക്കാനുള്ള ചെലവ്. ഇനി 3-ാം സ്ഥാനത്തുള്ളത് പൈറേറ്റ്സ് ഓഫ് കരീബിയന്റെ തന്നെ അറ്റ് ദ വേൾഡ്സ് എൻഡ് എന്ന സീക്വലാണ്. ഈ ഒരു ചിത്രം നിർമ്മിക്കാനുള്ള ചെലവ് $300 മില്യൺ ആണ്. ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള മൂവി 2.0 ആണ്. 2-ഉം 3-ഉം സ്ഥാനങ്ങളിലുള്ളത് റിലീസ് ചെയ്യാനിരിക്കുന്ന പൊന്നീൻ സെൽവൻ, ആദി പുരുഷ് എന്നീ ചിത്രങ്ങളാണ്. അടുത്തതായി നമ്മൾ പോകുന്നത് വേൾഡ്സ് ലോങ്സ്റ്റ് ഹെയർ വില്ലേജിലേക്കാണ്. ചൈനയിലുള്ള ഹ്വാങ്ലോ ഗ്രാമമാണ് ഈ ഖ്യാതി നേടിയിട്ടുള്ളത്. ഇവിടുത്തെ റെഡ്യാവോ ട്രൈബിൽപ്പെട്ട സ്ത്രീകളിലാണ് ഇത്രയും നീണ്ട ഇടതൂർന്ന മനോഹരമായ മുടി നമുക്ക് കാണാൻ സാധിക്കുക. ഇവരുടെ മുടി ഇവരുടെ സൗന്ദര്യ രഹസ്യമാണ്. എത്രത്തോളം നീണ്ട മുടിയുണ്ടോ അത്രയും ആയുസ്സും ഉണ്ടായിരിക്കും എന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. ഏകദേശം 8 അടി വരെ നീളവും 2 കിലോഗ്രാം വരെ ഭാരവുമുള്ള തലമുടി ഇവിടെയുള്ള പല സ്ത്രീകളിലും ഉണ്ട്. അവരുടേതായ ട്രഡീഷണൽ മെത്തേഡ്സിലൂടെയാണ് അവർ മുടി കെയർ ചെയ്യുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത, ജീവിതത്തിൽ ഒരൊറ്റ തവണ മാത്രമേ ഇവർ മുടി മുറിക്കുകയുള്ളൂ. അത് അവരുടെ 18-ാം വയസ്സിലാണ്. അതോടൊപ്പം തന്നെ ഹെയർ സ്റ്റൈലുകൾ അനുസരിച്ച് ഒരു സ്ത്രീ വിവാഹിതയാണോ അമ്മയാണോ എന്നെല്ലാം തിരിച്ചറിയാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ സ്ത്രീകളുടെ ഐഡന്റിറ്റി തന്നെ അവരുടെ തലമുടിയാണ്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൽ ഇടം പിടിച്ചിട്ടുള്ള മരുഭൂമിയാണ് നമീബ് ഡെസേർട്ട്. ഇത് ആഫ്രിക്കയിലെ നമീബയിലുള്ള ഒരു മരുഭൂമിയാണ്. ഈ മരുഭൂമിയുടെ സവിശേഷതകൾ, ഇത് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ മരുഭൂമിയാണ്. 55 മില്യൺ വർഷത്തോളമാണ് ഈ ഒരു ഡെസേർട്ടിന്റെ പഴക്കം. മാത്രവുമല്ല, ഈ ലോകത്ത് കടലുമായി ചേരുന്ന ഒരേ ഒരു മരുഭൂമിയാണ് നമീബ് ഡെസേർട്ട്. മരിയാൻ ചിത്രത്തിൽ നിങ്ങൾക്ക് ഈ മരുഭൂമി കാണാൻ സാധിക്കും. സോ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഫാക്ട് സെഷൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൂടുതൽ ഫാക്ട് വീഡിയോസ് കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.